ഇന്ത്യൻ അതിർത്തിയെ വെറുതെ വിടാൻ എന്തായാലും ചൈന ഒരുക്കമല്ല. ഇന്ത്യയെ പൂട്ടാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവർ ചെയ്യും. കരയിലും കടലിലും ആകാശത്തും അങ്ങനെ എല്ലായിടത്തു നിന്നും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കും. എന്നാൽ ഇന്ത്യക്ക് ഇത് കണ്ടൊന്നും പേടിയില്ല. വളരെ നിഷ്പ്രയാസം ഇതിനെ നേരിടും. ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ചെസ്സ് കളി പോലെയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും പുതിയ വാർത്ത ചൈന ഇന്ത്യക്കെതിരെ ജലയുദ്ധം തുടങ്ങുന്നു എന്നതാണ്. എന്നാൽ ഇന്ത്യ ഈ നീക്കത്തെയും തടഞ്ഞു. അതെ, ചൈനയ്ക്ക് ചെക്ക് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. നമുക്കറിയാം ചൈന എന്തൊക്കെ കൊണ്ടുവന്നോ അതിനെയെല്ലാം പൊളിച്ചടുക്കി കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇന്ത്യ. ഇന്ത്യയെ കടലിൽ നിന്നും ആക്രമിക്കാൻ നാല് ഭാഗത്തു നിന്നും ചൈന ഒരുക്കിയ കെണിയായിരുന്നു സ്ട്രിംഗ് ഓഫ് പേൾസും ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമെല്ലാം. എന്നാൽ അതിനെതിരെ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം ഇന്ത്യൻ നെക്ലസ് ഓഫ് ഡയമണ്ട്. ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ചൈന അയച്ച ചാരക്കപ്പൽ യുവാൻ വാങ് 5 ശ്രീലങ്കൻ തീരത്ത് എത്തിയതേ ചൈനയ്ക്ക് ഓർമ്മ കാണൂ. കാരണം അത്രയും ശക്തമായ പ്രതിരോധമായിരുന്നു ഇന്ത്യ ഒരുക്കിയത്. ഈ പ്രതിരോധങ്ങളെ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ ഇന്നും ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല. അതിനുശേഷം യുവാൻ വാങ് 6 അയച്ചു, എന്നിട്ടും ചൈന തോറ്റോടി. എന്നാൽ വീണ്ടും പുതിയ ഓരോ പ്രശ്നങ്ങളുമായി അതിർത്തിയിലെത്തും. അതിൽ അവസാനത്തേതാണ് ജലയുദ്ധം. എന്താണ് ഈ ജലയുദ്ധം? ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ അണക്കെട്ട് നിർമ്മിച്ച് ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിക്കാൻ ചൈന ഒരുങ്ങുന്നു. ഇതാണ് ഈ ജലയുദ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ വടക്ക് കിഴക്ക് അതിർത്തി എന്ന് പറയുമ്പോൾ അരുണാചലിനടുത്ത് യാർലുങ് സാങ്പോ നദിയിൽ 60,000 മെഗാവാട്ട് ശേഷിയുള്ള അണക്കെട്ടാണ് ചൈന നിർമ്മിക്കുന്നത്. അരുണാചൽ പ്രദേശിന് വളരെ അടുത്തുള്ള മെഡോഗ് LAC അതിർത്തിയിലാണ് ഈ അണക്കെട്ട്. കൂടാതെ മറ്റു ചില വൈദ്യുത പദ്ധതികളും ചൈന ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ചൈനയുടെ നദിയിൽ അണക്കെട്ട് പണിതാൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു? ചൈന വെള്ളം തിരിച്ചുവിടുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? ദൗർലഭ്യത്തിന് വെള്ളം ഒഴുക്കി വിടുകയാണെങ്കിൽ അസം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ഭീഷണി നിലനിൽക്കുന്നു. എന്നാൽ നമ്മുടെ വിഷയം അതല്ല. ഇതിനെതിരെ ഇന്ത്യ ഒരുക്കുന്ന ശക്തമായ പ്രതിരോധമാണ്. എന്താണ് ഇന്ത്യയുടെ പ്രതിരോധം? ഇന്ത്യക്കെതിരെ എങ്ങനെ കെണിയൊരുക്കിയോ അതേ നാണയത്തിൽ ഒരു തിരിച്ചടി. ഭാവിയിൽ ചൈനയിൽ നിന്ന് ജലയുദ്ധം നേരിട്ടേക്കാം എന്ന ഭീഷണി മറികടക്കാൻ അരുണാചൽ പ്രദേശിൽ മെഗാ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ സുബൻസിരിയുടെ ഉയർന്ന തടത്തിൽ 11,000 മെഗാവാട്ട് പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ മുടങ്ങിക്കിടന്ന 3 പദ്ധതികൾ വേഗത്തിലാക്കാൻ ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിൻ്റെ തത്വത്തിലുള്ള അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 പദ്ധതികളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന് കൈമാറാനാണ് സാധ്യത. സുബൻസിരിയുടെ താഴ്ന്ന തടത്തിലെ നിർദ്ദിഷ്ട 2,000 മെഗാവാട്ട് പദ്ധതി ഈ വർഷത്തിൻ്റെ പകുതിയോടെ തന്നെ പൂർത്തിയാകും. ഇനി ചൈന വെള്ളം തിരിച്ചുവിട്ടാലും ജലദൗർലഭ്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഇത്തരം പദ്ധതികൾ വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ 11,000 മെഗാവാട്ട് പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനീസ് ഡാമുകൾ മൂലമുള്ള ഭീഷണികൾ നേരിടാൻ സഹായകമാകും എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജലദൗർലഭ്യവും ചൈന കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടാൽ സംഭവിക്കാൻ ഇടയുള്ള വെള്ളപ്പൊക്കത്തെയും തടയാൻ ഈ മെഗാ പദ്ധതി വഴി സാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. കൂടാതെ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യയുടെ ശുദ്ധജല സ്രോതസ്സുകളെ 30% സംഭാവന ചെയ്യുന്നത് ബ്രഹ്മപുത്രയാണ്. ജലവൈദ്യുതി പദ്ധതികളിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള വൈദ്യുതിയുടെ 40% പ്രതീക്ഷിക്കുന്നതും ബ്രഹ്മപുത്ര നദികളിൽ നിന്ന് തന്നെയാണ്. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.